മോദി എല്ലാ ദിവസവും ഇടവേളകളില്ലാതെ നിരന്തരം ചെയ്തു വരുന്ന ഒന്ന്, വിദ്വേഷം പടർത്തുക, മുസ്ലിം വിരോധം പറഞ്ഞുകൊണ്ടിരിക്കുക, കോൺഗ്രസിനെ ആ വിധത്തിൽ അതിനോടൊപ്പം ചേർത്തൊട്ടിച്ചു വെക്കുക, പാകിസ്ഥാനുമായി ബന്ധപ്പെടുത്തുക. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ഗുജറാത്തിൽ ആ നിലയിലും കൂടിയാണ് ഒരു ഒരു പരാമർശം. ഏതാണ്ട് 5 ഘട്ടം ഇനി കിടക്കുകയാണ് തെരഞ്ഞെടുപ്പ്. ഇതിങ്ങനെ നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന നിലയിലേക്കുള്ളൊരു പ്രചാരണത്തിനാണോ മോദി പ്രധാനമന്ത്രി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നത് അങ്ങനെയാണോ? ഈ ശരത്ത് 1-ാം ഘട്ടം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മോദിക്ക് ഗ്യാരണ്ടി എന്ന് പറയുന്ന വലിയ പ്രചണ്ഡ പ്രചാരണം നടത്തി ആ മുദ്രാവാക്യത്തിലൂടെയാണ് NDA BJP വോട്ട് സമാഹരിക്കാനുള്ള ശ്രമം നടത്തിയത്. പക്ഷേ 2-ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ പൂർണ്ണമായും മുസ്ലിം മതന്യൂനപക്ഷത്തെ ലാക്കാക്കിക്കൊണ്ടുള്ള ഒരു പ്രചരണമാണ് വളരെ കൃത്യമായി നടന്നത്. ഇപ്പോൾ പിലിഭിത്തിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഗുജറാത്തിലെ ആനന്ദിൽ വരെ എത്തി നിൽക്കുന്ന ഈ മുസ്ലിം വിദ്വേഷ പ്രചരണം സകല സീമകളിൽ ലംഘിച്ചുകൊണ്ടുള്ളതാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ആദ്യം പിലിഭിത്തിൽ പറയുന്നത് മുസ്ലിം സമൂഹത്തിന് ഇവിടുത്തെ ഭൂരിപക്ഷത്തിൻ്റെ സ്വത്ത് മുഴുവൻ എടുത്തുകൊണ്ട് മുസ്ലിം സമുദായത്തിന് ആ സമൂഹത്തിന് വിതരണം ചെയ്യാൻ കോൺഗ്രസ് തയ്യാറാകും. അതുപോലെ താലിമാലയടക്കം സഹോദരിമാരുടെയും അമ്മമാരുടെയും താലിമാലയടക്കം എക്സ്റേ എടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഈ ന്യൂനപക്ഷത്തിന് നൽകും. 2-ാമത്തെ പ്രചരണം എന്ന് പറയുന്നത് OBCയുടെയും SC ST വിഭാഗത്തിൻ്റെയും ഒക്കെ സംവരണം എടുത്തു കളഞ്ഞുകൊണ്ട് ആ സംവരണം മുഴുവൻ മുസ്ലിം വിഭാഗത്തിന് കൈമാറാനുള്ള അത്തരത്തിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഒരു നീക്കം ആണ് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും നടത്തുന്നത് എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മെ ഞെട്ടിപ്പിക്കുന്ന വസ്തുത എന്ന് പറയുന്നത് കോൺഗ്രസിനെ പാകിസ്ഥാനുമായി ചേർത്തുകൊണ്ടാണ് ഇന്ന് പ്രധാനമന്ത്രി സംസാരിക്കുന്ന ഒരു ഘട്ടം എത്തിയിരിക്കുന്നത്. പാകിസ്ഥാന്റെ പ്രിയപ്പെട്ട ആളാണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞു വെക്കുന്നു. അങ്ങനെ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ പറ്റാത്തതിൽ പാകിസ്ഥാന് വലിയ നിരാശയാണ് എന്ന് പറഞ്ഞു വെക്കുന്നു. നിലവിൽ പറഞ്ഞ പോലെ, അതായത് കോൺഗ്രസ് ഇവിടെ തകരുമ്പോൾ ക്ഷീണിക്കുമ്പോൾ കരയുന്നത് പാകിസ്ഥാനാണ് എന്ന നിലയിലേക്ക്. ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് എന്നുള്ളതല്ല, പ്രതിപക്ഷ പാർട്ടികളെ ആകെ ആ ഇന്ത്യ മുന്നണിയെ തന്നെ പേരെടുത്ത പേര് പറയാതെ പോകുന്ന പ്രധാനമന്ത്രി ഇപ്പോൾ, അല്ലെങ്കിൽ BJP ഇപ്പോൾ പേര് പറഞ്ഞ് ഇന്ത്യ മുന്നണിയെ തന്നെ ആക്രമിക്കാൻ ഈ വിധത്തിലേക്ക് ഇതിനെയെല്ലാം രൂപപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്.